മാതാപിതാക്കളെ, സ്കൂളുകൾ തുറന്നു. നിങ്ങളുടെ മക്കൾ ബാഗുകളിൽ പുസ്തകവും ബുക്കും നിറച്ച് സ്കൂളുകളിലേക്ക് പോവുകയായി. തീർച്ചയായിട്ടും വലിയ വലിയ സ്വപ്നങ്ങൾ മുന്നിൽ കണ്ടാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്കൂളിലേക്ക് അയക്കുന്നത്. അവർ നല്ലവണ്ണം പഠിച്ച് വലിയ വലിയ സ്ഥാനങ്ങളിലെത്തണമെന്ന് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. അപ്പോൾ തുടക്കത്തിൽ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രാർത്ഥനാശംസകൾ നേരുന്നു. അതോടൊപ്പം സ്കൂളിൽ പഠിക്കാൻ പോകുന്ന നിങ്ങളുടെ മക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് മാതാപിതാക്കളായ നിങ്ങളുടെയും അധ്യാപകരുടെയും ചുമതലയാണ്, കടമയാണ്. നമുക്ക് അറിയാവുന്നതുപോലെ ഇപ്പോഴത്തെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. നമ്മുടെ കേരളത്തിൽ പല സ്കൂളുകളെയും നോട്ടമിട്ട് ലഹരി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂളിൽ പോകുന്ന കുട്ടികളെ വശീകരിച്ച് അവരെക്കൊണ്ട് ഈ മയക്കുമരുന്ന് വിൽക്കാനും, സാവധാനം കുട്ടികളെ മയക്കുമരുന്നിന് അടിമപ്പെടുത്തുവാനും ഈ മയക്കുമരുന്ന് സംഘങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഈ മയക്കുമരുന്ന് സംഘങ്ങൾ നോട്ടമിട്ടിരിക്കുന്ന പ്രശ്ന ബാധിത സ്കൂളുകളുടെ എണ്ണം 1100 ഉയർന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ ഒരു സംഭവം വിവരിച്ചുകൊണ്ട് ഈ മയക്കുമരുന്ന് ഉപയോഗം മൂലം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഞാൻ വിവരിക്കാം. എല്ലാവരും ഈ വീഡിയോ, മാതാപിതാക്കൾ പ്രത്യേകിച്ച്, കേൾക്കുക. നമ്മുടെ മക്കളെ സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെയും, മാതാപിതാക്കൾ രക്ഷിതാക്കളായ നിങ്ങളുടെ കടമയാണ്. ഈ വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. കുട്ടിക്ക് 14 പക്ഷെ അവൻ്റെ കൂട്ടുകെട്ട് 25-26 യുവാക്കളുമായിട്ടാണ്. ഈ കാര്യം പലപ്പോഴും അവൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, പക്ഷെ മാതാപിതാക്കൾ അത് അത്ര ഗൗരവമായി എടുത്തില്ല. പള്ളിക്കൂടം വിട്ടാൽ കുറച്ച് സമയം ആ യുവാക്കളുമായിട്ട് പങ്കിട്ട ശേഷമാണ് കുട്ടി വീട്ടിലെത്തുന്നത്. വഴിയോരത്ത് തമാശ പറഞ്ഞു നിൽക്കുന്ന യുവാക്കളോട് അവനും കൂട്ടുകൂടും. അവർ പറയുന്നത് കേട്ട് ചിരിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യും. അതുകൂടാതെ കുട്ടിക്ക് ആ യുവാക്കളോട് ആദരവുമുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടി വീട്ടിൽ ചില നല്ലതരം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരുവാൻ തുടങ്ങി. കൂടാതെ ചില വിലപിടിപ്പുള്ള കൗതുക വസ്തുക്കളും കുട്ടിയുടെ ബാഗിൽ മാതാപിതാക്കൾ കണ്ടെത്തി. ഇതോടെ അപകട സൂചന മാതാപിതാക്കൾക്ക് മനസ്സിലായി തുടങ്ങി. 2 കൂടെ കഴിഞ്ഞപ്പോൾ പയ്യൻ ഒരു പുതിയ മൊബൈൽ ഫോണുമായി വീട്ടിലെത്തി. പിന്നെ ചോദ്യം ചെയ്യലായി, വിചാരണയായി. കുട്ടി കാര്യങ്ങൾ മാതാപിതാക്കളോട് പറഞ്ഞു. യുവാക്കൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടിക്ക് കാശ് കൊടുക്കും, അവന് ആഗ്രഹമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും. ഇതൊന്നും ആരോടും പറയരുതെന്ന് സ്നേഹപൂർവ്വം നിർദ്ദേശിക്കുകയും ചെയ്യും. ഇതിനു പകരമായി യുവാക്കൾ അവൻ്റെ സഹായം 2 ചോദിച്ചിരുന്നു. പള്ളിക്കൂടം വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ചില പൊതികൾ അവർ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കണം. കുട്ടിക്കിത് വളരെ പ്രയാസമുള്ള കാര്യമായി തോന്നിയില്ല. സന്തോഷത്തോടെ അവൻ ഈ കാര്യം ചെയ്തു. പക്ഷേ പൊതിയിൽ എന്താണെന്ന് അവൻ അറിയില്ലായിരുന്നു. മാസങ്ങളായിട്ട് ഈ ജോലി യുവാക്കൾക്ക് കുട്ടി ചെയ്തു കൊടുക്കുകയാണ്. അതനുസരിച്ച് കാശും മറ്റു സാധനങ്ങളും കൊടുക്കും. ഇത് ഒരു അനുജനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് യുവാക്കൾ പറയുകയും ചെയ്യും. വീട്ടുകാർ ഈ യുവാക്കളെക്കുറിച്ച് അന്വേഷിച്ചു. പല കേസുകളിലും പ്രതികളാണ് ഈ യുവാക്കൾ. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരും അത് വിൽക്കുവാൻ വേണ്ടി കുട്ടികളെ ഉപയോഗിക്കുന്ന സംഘത്തിൽപ്പെട്ടവരാണ് ഇവർ. സ്കൂൾ ബാഗിൽ ഈ കുട്ടി കൈമാറിയത് ലഹരി വസ്തുക്കൾ തന്നെയായിരുന്നു. ഇവിടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സമപ്രായക്കാരെ വിട്ട് കുട്ടികൾ മുതിർന്നവരുമായി കൂട്ടുകൂടുമ്പോൾ പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക്
കുട്ടികൾ വിധേയരാകും. ഇവിടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ കൂട്ടുകെട്ടിനെ കുറിച്ചാണ്. കുട്ടികളുടെ ചങ്ങാത്തം ഏത് തരത്തിലുള്ളതാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ആരെങ്കിലും കുട്ടികളുമായി സംസാരിച്ചാലും എന്തെങ്കിലും നൽകിയാലും അത് വീട്ടിൽ വരുമ്പോൾ മാതാപിതാക്കളെ അറിയിക്കണമെന്ന് കുഞ്ഞും നാളിലെ നിങ്ങളുടെ മക്കളെ പരിശീലിപ്പിക്കുക. രണ്ടാമതായി, കുടുംബത്തിൽ വഴക്കും മാതാപിതാക്കൾ തമ്മിൽ ആശയവിനിമയവുമൊക്കെ കുറവുള്ള കുടുംബത്തിലെ കുട്ടികളെ ലക്ഷ്യം വച്ചാണ് അവരെ ഉപയോഗിച്ച് ലഹരി വസ്തുക്കൾ വിൽക്കാൻ ഇപ്പോൾ ഒരു സംഘം ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഈ കുട്ടികളെ പഞ്ചാരവാക്കുകൾ പറഞ്ഞും സമ്മാനമൊക്കെ നൽകിയും അവരുടെ വലയിലാക്കും. എന്നിട്ട് ലഹരി വസ്തുക്കൾ വിൽക്കുവാൻ ഇവരെ ഉപയോഗിക്കും. പിന്നീട് ഈ കുട്ടികൾ ലഹരിക്ക് അടിമയാക്കാൻ വളരെ സാധ്യതയുണ്ട്. ഈ കുട്ടികൾ ലഹരിക്ക് അടിമകളാകാൻ വളരെ സാധ്യതയുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് സുരക്ഷിതത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ മക്കളെ സുരക്ഷിതരാക്കാൻ ശ്രദ്ധിക്കുക. മാതാപിതാക്കളോട് കാര്യങ്ങൾ തുറന്നു പറയാൻ തക്കവിധം ആവശ്യമായ പരിചരണവും സ്നേഹവും വീട്ടിൽ നൽകുക. കുട്ടികളുടെ നല്ല ഭാവിയെയും വളർച്ചയെയും ഓർത്ത് കുടുംബങ്ങളിൽ മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കും വിദ്വേഷവും ഇല്ലാതാക്കി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കുവാനും മയക്കുമരുന്നെന്ന മഹാമാരിയിൽ നിന്നും അവരെ രക്ഷിക്കുവാനും സാധിക്കുകയുള്ളൂ. സുഹൃത്തുക്കളെ, നമ്മുടെ പൊതു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി പറയുന്നു, സ്കൂൾ ബാഗിൽ മയക്കുമരുന്ന്. അതായത് പഠിക്കുവാൻ പോകുന്ന നമ്മുടെ കുട്ടികളെ മയക്കുമരുന്ന് വാഹകരാക്കി ഒരു സംഘം ഉപയോഗിക്കുന്നു. മയക്കുമരുന്ന് ഉപയോഗമെന്ന് കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ വിദ്യാലയങ്ങളെയാണ്. എന്തായാലും ശിവൻകുട്ടി ഇത് കണ്ടുപിടിച്ചു. അടുത്ത നടപടി എന്താണ്? ശിവൻകുട്ടി ഇനി ഈ സാഹചര്യം ഗൗരവമായി അവലോകനം ചെയ്യണം. ഇതിൻ്റെ ഉറവിടം കണ്ടുപിടിക്കണം. ഇതിൻ്റെ കാരണക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. ശിവൻകുട്ടിക്ക് ഇതിന് സാധിക്കുമോ? തിരുവനന്തപുരം മംഗലപുരത്ത് ഈയിടയ്ക്ക് ഒരു സംഭവമുണ്ടായി. കഞ്ചാവ് കേസിൽ ജയിൽ മോചിതനായ ആൾ നേരെ പോയത് അയാൾക്കെതിരെ പരാതി കൊടുത്ത ആളെ ഭീഷണിപ്പെടുത്താനാണ്. കയ്യിൽ കത്തിയുമായി പരാതി കൊടുത്ത ആളെ നോക്കി ഭീഷണിപ്പെടുത്തി കൊന്നുകളയുമെന്ന് പറഞ്ഞ് ചീത്ത വാക്കുകൾ പറയുന്നു. കേരളം ഇന്ന് മയക്കുമരുന്നിൻ്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. കേരളത്തിൻ്റെ യുവാക്കളെ തകർക്കുക എന്ന ലക്ഷ്യമിട്ടാണ് ഈ സംഘം മുന്നോട്ട് വന്നിരിക്കുന്നത്. കൊച്ചി തീരത്ത് 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ച വാർത്ത നമ്മൾ വായിച്ചു. കേരളം എങ്ങോട്ടാണ് പോകുന്നത്? സുഹൃത്തുക്കളെ, മയക്കുമരുന്നെന്ന സാമൂഹ്യ വിപത്തിൽ നിന്നും നമ്മുടെ കുട്ടികളെ രക്ഷിക്കേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും വലിയ ഉത്തരവാദിത്തമാണ്. സുരക്ഷിതമല്ലാത്ത ഈ കേരളത്തിലെ സാമൂഹ്യ സ്ഥിതിയിൽ കുട്ടികളെ സുരക്ഷിതരാക്കേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും കടമയാണ്. ലഹരിയിൽ ഇല്ലാതാകേണ്ടതല്ല നമ്മുടെ പുതു തലമുറ. ലഹരിക്കെതിരെ നമുക്ക് നിശ്ചയദാർഢ്യത്തോടെ മുന്നേറാം. കുട്ടികൾക്ക് കുടുംബത്തിൽ കാര്യങ്ങൾ തുറന്നു പറയുവാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാം. മാതാപിതാക്കൾ നൽകുന്ന സ്നേഹവും കരുതലും അവരെ ചീത്ത വഴികളിൽ നിന്നും പിന്തിരിപ്പിക്കും. നമ്മുടെ കുട്ടികളുടെ നല്ല ഭാവിയുടെ താക്കോൾ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കയ്യിലാണെന്ന് ഓർക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.